സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘമായ NIA തിരുവനന്തപുരത്തെ സർക്കാർ ആസ്ഥാനമായ സെക്രട്ടേറിയറ്റിലേക്കും എത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തേടി NIA ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ദൃശ്യങ്ങളെല്ലാം തങ്ങളുടെ പക്കലുണ്ട് എന്നും ആവശ്യപ്പെട്ടതോ അതിനു മുമ്പുള്ളതോ ആയിട്ടുള്ള ദൃശ്യങ്ങൾ നൽകാനും തയ്യാറാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരുള്ളത്. ഇടിമിന്നലിൽ ആ ദൃശ്യങ്ങളൊക്കെ നശിച്ചുപോയി എന്നുള്ളൊരു വ്യാജ പ്രചരണം ഇതിനു മുമ്പ് നടന്നിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇടിമിന്നലിൽ തകരാറിലായത് ഓഫീസ് നെറ്റ്വർക്ക് സംവിധാനമാണ് എന്നും CCTV ദൃശ്യങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നും എവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വേണമെങ്കിലും സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്തെ ഏത് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വേണമെങ്കിലും കൈമാറാൻ തയ്യാറാണ് എന്നും NIA സംഘത്തെ അറിയിച്ചു. NIA July 1 മുതൽ 12 വരെയുള്ള ദൃശ്യങ്ങൾ ചോദിച്ചു. മെയ് മാസം മുതലുള്ള ദൃശ്യങ്ങൾ തങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന നിലപാട് സർക്കാർ അവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ NIA സംഘം സെക്രട്ടേറിയറ്റിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിലെ സർക്കാർ വല്ലാത്ത ഒരു നാണക്കേടിലേക്ക് വീണുപോയിരിക്കുന്നു. അതിൻ്റെ ധാർമ്മികത മുഖ്യമന്ത്രിക്കാണുള്ളത്. മുഖ്യമന്ത്രി അതിനാൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന പ്രചരണം അതിശക്തമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. NIA സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയോ സർക്കാരിൻ്റെയോ പ്രതിച്ഛായക്ക് അങ്ങനെ കോട്ടം സംഭവിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ NIA സംഘം വരുന്ന അവസരത്തിൽ തന്നെ അവർ സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യത മുന്നിലുണ്ടായിരുന്നു. സ്വാഭാവികമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരോപണ വിധേയരായ ആളുകളുമായി ബന്ധമുണ്ടെന്ന് ബന്ധമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിൽ സെക്രട്ടേറിയറ്റിലെ ഓഫീസും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, ഇനി എൻ്റെ ഓഫീസിലേക്കാണെങ്കിൽ അവിടേക്കും വന്നുകൊള്ളട്ടെ, അന്വേഷണം അവരുടേതായ വഴിക്ക് നടക്കട്ടെ എന്നുള്ള നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് NIA സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടാകും എന്ന് ഇടതുമുന്നണിയോ CPMO കരുതുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. NIA സംഘം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് അവർ വരുന്നെങ്കിൽ വരുന്നു, വന്നുകൊള്ളട്ടെ, എവിടേക്ക് വേണമെങ്കിലും അവർക്ക് വരാമല്ലോ, അവർ ചോദിക്കുന്ന എന്തു രേഖകൾ വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാമല്ലോ, എനിക്കോ എൻ്റെ സർക്കാരിനോ ഇല്ലാത്ത വേവലാതി മറ്റു ചിലർക്ക് എന്തിനാണ് എന്നുള്ള മറുചോദ്യമാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസക്തമായ ഒരു മറുചോദ്യമാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ മറ്റേതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്ന് വരുമ്പോൾ ഒരു വേവലാതി അവർക്കാണ് ഉണ്ടാകേണ്ടത്. അയ്യോ, ഞങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം, തത്രപ്പാട്, എല്ലാം ഇല്ലാതാക്കി കളയാനുള്ള ഒരു വ്യഗ്രത. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വലിയ ആയുധമായി പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നേരത്തെ ഈ പറഞ്ഞ CCTV ദൃശ്യങ്ങളാണ്. സോളാർ കേസിൽ സംഭവിച്ചതുപോലെ ഇവിടെയും CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇടിമിന്നൽ എന്നുള്ള ഒരു കാരണം പറഞ്ഞ് അത് സംഘത്തിന് കൈമാറാതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്, തെളിവുകൾ നശിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ചീഫ് സെക്രട്ടറി തന്നെ പറയുന്നു. ദൃശ്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്, ഒന്നും തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല, ആരും ഒരു തെളിവും നശിപ്പിച്ചിട്ടില്ല. എന്തു രേഖകൾ വേണമെങ്കിലും എന്തു തെളിവുകൾ വേണമെങ്കിലും ഏതു സന്ദർശക രജിസ്റ്റർ വേണമെങ്കിലും കൈമാറാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സർക്കാർ ഇത്ര സുതാര്യമായി സ്വീകരിക്കുമ്പോൾ, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകുമ്പോൾ എന്തിന് ഭയപ്പെടണം എന്നുള്ള ചോദ്യം ഇടതുപക്ഷം ഉയർത്തുന്നത് ന്യായമാണ്. അവരെന്തിനു ഭയപ്പെടണം? ഈ വിഷയത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പിണറായി വിജയൻ കാണിക്കുന്ന ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ, തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിൽ അവസാനിക്കും ഈ പറയുന്ന സർക്കാരുമായുള്ള ബന്ധം എന്നുള്ള ആരോപണങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു കണ്ണി പോലും ഈ വിഷയത്തിൽ സർക്കാരിനെയോ ഇടതുമുന്നണിയെയോ CPMനെയോ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഉണ്ടാകില്ല എന്ന ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിണറായി വിജയനെ പോലുള്ള ഒരാൾ അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഈ വിഷയത്തെ നേരിടുന്നതിനുള്ള കാരണവും. ഇപ്പോൾ NIA സംഘം എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നും ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ്, ഇത് ചരിത്രത്തിലില്ലാത്ത സംഗതിയാണ് എന്ന്.
അന്വേഷണം സ്വാഭാവികമായി സെക്രട്ടേറിയറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകേണ്ടി വരുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കേണ്ടി വരും അന്വേഷണ സംഘത്തിന്. അതിനെ രാഷ്ട്രീയമായി അടിക്കാനുള്ള ഒരു ആയുധമാക്കി ഉയർത്തിക്കാട്ടുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ അപ്പുറത്തേക്ക് അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും കണ്ണി നീളാതിരുന്നാൽ അത് ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് തന്നെ ബൂമറാങ്ങായി വരാനുള്ള ഒരു സാധ്യതയും നാം തള്ളിക്കളയേണ്ടതില്ല.